ബലാത്സംഗ കേസിൽ പ്രതിയായ ഉത്തർപ്രദേശിലെ മുതിർന്ന ബി ജെ പി നേതാവ് സ്വാമി ചിന്മയാനന്ദന് ലഭിക്കുന്നത് എ സി അടക്കമുള്ള സൗകര്യങ്ങളെന്ന് റിപ്പോർട്ട്. ഇദ്ദേഹത്തെ ജയിലിൽ നിന്നും ലക്നൌവിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള എ സി മുറിയാണ് ചിന്മയാനന്ദന്. അതേസമയം തട്ടിപ്പ് കേസിൽ പ്രതിയാക്കി ചിന്മയാനന്ദനെതിരെ പീഡനാരോപണം ഉന്നയിച്ച പെൺകുട്ടിയെ ജയിലിലാക്കി. ജയിലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് അവരുടെ പിതാവ് രംഗത്ത് വന്നിരിക്കുന്നു. പനി ബാധിച്ച് ജയിലിൽ കഴിയുന്ന പെൺകുട്ടിക്ക് ചികിത്സ പോലും ലഭ്യമാകുന്നില്ലെന്ന് പിതാവ് പരാതിപ്പെട്ടിരുന്നു. എന്നാൽ പീഡന കേസിൽ 3 ദിവസം മാത്രം ജയിലിൽ കഴിഞ്ഞ ചിന്മയാനന്ദ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലക്നൌവിലെ ആശുപത്രിയിലാണ് ചിന്മയാനന്ദ് ചികിത്സയിലുള്ളത്. ആശുപത്രിയിലെ ഒരു സ്വകാര്യ ക്യാബിനിലാണ് ചിന്മയാനന്ദനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആശുപത്രിയിലെ എല്ലാ സൗകര്യ ക്യാബിനുകളും ശീതീകരിച്ച മുറികളാണെന്ന് ആശുപത്രിയിലെ പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ചിന്മയാനന്ദന് സുഖവാസമാണെന്നും ജാമ്യം കിട്ടുന്നതുവരെ ചിന്മയാനന്ദനെ പോലീസ് ആശുപത്രിയിലെ എ സി മുറിയിൽ കിടത്തുമെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ലക്നൌവിലെ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ച ചിന്മയാനന്ദ് 2 ദിവസം ICU കഴിഞ്ഞതിനു ശേഷമാണ് കാർഡിയോളജി വിഭാഗത്തിലെ സ്വകാര്യ ക്യാബിനിലേക്ക് എത്തിയത്. ചിന്മയാനന്ദന്റെ സഹായികൾക്ക് അദ്ദേഹത്തെ ആശുപത്രി മുറിയിൽ കാണാൻ നിലവിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ല. മുമ്പ് ഉപയോഗിച്ചിരുന്ന എല്ലാ ആഡംബരങ്ങളും അദ്ദേഹം തുടർന്നും ആസ്വദിക്കുന്നുണ്ടെന്നും ഞങ്ങൾ അറിഞ്ഞു. ജാമ്യം ലഭിക്കുന്നതുവരെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പാർപ്പിക്കാനാണ് സർക്കാരും ആഗ്രഹിക്കുന്നത് എന്ന് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു. ചിന്മയാനന്ദന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്ഥാപനത്തിലെ നിയമ വിദ്യാർത്ഥിയാണ് പരാതിക്കാരി. ഹോസ്റ്റലിലെ കുളിമുറിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. 1 വർഷത്തോളം പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കേസിൽ ലൈംഗികാതിക്രമം, ഭീഷണി എന്നീ കുറ്റങ്ങളാണ് ചിന്മയാനന്ദിനെതിരെ ചുമത്തിയത്. എന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നാരോപിച്ച് ചിന്മയാനന്ദ് യുവതിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. 3 തവണ BJP നിയമസഭാംഗമായ ചിന്മയാനന്ദ് September 20 അറസ്റ്റിലായ ശേഷം ആദ്യ 3 ദിവസം ഷാജഹാൻപൂർ ജയിലിലാണ് കഴിഞ്ഞത്. ചിന്മയാനന്ദിന്റെയും യുവതിയുടെയും ജാമ്യാപേക്ഷ September 30 ഷാജഹാൻപൂർ കോടതി പരിഗണിക്കും. ഇതേസമയം ആശുപത്രി ക്യാബിനിലെത്തി ചിന്മയാനന്ദനെ പുറത്തുനിന്നുള്ള ആരും കണ്ടിട്ടില്ലെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു. ഇതുകൂടാതെ കേസിലെ പരാതിക്കാരിക്ക് അസുഖമുണ്ടെന്ന് തനിക്ക് വിവരം ലഭിച്ചിട്ടില്ലെന്ന് ലക്നൌവിലെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ചിന്മയാനന്ദ് സുഖം പ്രാപിക്കുന്നതുവരെ ആശുപത്രിയിൽ തുടരുമെന്ന് സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് അമിത് അഗർവാൾ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹത്തിന് മൂത്രത്തിൽ അണുബാധയുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സാധാരണ നിലയിലാകുന്നതുവരെ ആശുപത്രിയിൽ തുടരും എന്നും ഡോക്ടർ അഗർവാൾ വ്യക്തമാക്കി. ഇതേസമയം ചിന്മയാനന്ദിന് എന്ത് സൗകര്യങ്ങളാണ് ലഭിക്കുന്നതെന്ന് പറയാൻ അദ്ദേഹം വിസമ്മതിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.